അനാഥരായ ഇന്ത്യൻ സഹോദരിമാർക്ക് ഗോൾഡൻ വിസയും സ്കോളർഷിപ്പും നൽകി യു എ ഇയുടെ നന്മ. പെൺകുട്ടികൾക്ക് പഠനം നടത്താൻ മുഴുവൻ സ്കോളർഷിപ്പും അനുവദിച്ചിട്ടുണ്ട്. ദുബായിൽ 5 മാസം മുൻപ് മോഷ്ടാവിന്റെ ആക്രമണത്തിൽ രക്ഷിതാക്കൾ കൊല്ലപ്പെട്ട ഇന്ത്യക്കാരായ 2 അനാഥ സഹോദരിമാർക്കും അവരുടെ മുത്തശ്ശനും മുത്തശ്ശിക്കും 10 വർഷത്തെ ഗോൾഡൻ കാർഡ് വിസ അനുവദിച്ചു. കൂടാതെ ദുബായിലെ കനേഡിയൻ യൂണിവേഴ്സിറ്റിയിലും റിപ്പൺ സ്കൂളിലും പെൺകുട്ടികൾക്ക് പഠനം നടത്താൻ മുഴുവൻ സ്കോളർഷിപ്പും അനുവദിച്ചു. ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിൻ അഫയേഴ്സ് ഡയറക്ടർ ജനറൽ ലെഫ്റ്റനന്റ് ജനറൽ അബ്ദുള്ള ഖലീഫ് അൽമറി ഗോൾഡൻ വിസ ഇവർക്ക് കൈമാറി. ദുബായ് പോലീസ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ അസിസ്റ്റന്റ് കമാൻഡർ ഇൻ ചീഫ് ഖലീൽ ഇബ്രാഹിം അൽ മൻസൂരി, ജി ഡി ആർ എഫ് എ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ മേജർ ജനറൽ ഉബൈദ് മുഹൈർ ബിൻ സുറൂർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ദുബായ് പോലീസ് ഹാവ് ബീൻ വെരി ഹെൽപ്ഫുൾ ടു us, and even though we won't ever overcome the loss that we have gone through, the trauma that we have gone through, but the help from that night until today is massive. മാതാപിതാക്കൾ കൊല്ലപ്പെട്ടതോടെ സഹോദരിമാരായ പെൺകുട്ടികളെ ഇവരുടെ മുത്തശ്ശനും മുത്തശ്ശിയും യു എയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. സി ഐ ഡി വിക്ടിം സ്പോർട് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് ജി ഡി ആർ എഫ് എയുടെ പിന്തുണയോടെ ഇവരെ ഗോൾഡൻ വിസയ്ക്ക് പരിഗണിച്ചതെന്ന് അധികൃതർ പറഞ്ഞു. ഇരുവർക്കും മുത്തശ്ശനും മുത്തശ്ശിക്കൊപ്പം താമസിക്കാൻ സൗകര്യവും ഏർപ്പാടാക്കിയിട്ടുണ്ട്. ജനം, ദുബായ്.